हाय हलो नमस्कार विनीस किचनु स्वागत इन का पीचिंग अवियल पीचिंग नाड़न और करी ओचान अल सैड कटी की वेकण वे नो प्रॉब्लम वे पचल सिंगि वेजिटब अवियल इो सिंगि वेजिटब अवियल पर कहाल पीचिंग चोरक कंग इ वेजिटब नमुक अवियल समयत और सैड डिशाने सैड डिशाइट कुछ नीटिव कमु कहू वयर वाले सीमप्ल कड़ी पेट इत कईल या पचल कूड़ल कह टाइमो ई कर्कड़मासम प्रत्येक एय पचल कह अब इन अम्म विधति तरह अवियलिंग समयत अम्म इनका पलतर मुत्शी भयंर इष्ट पलतर अवियल अगर पीचिंग अवियल या अब जस्ट ट्रई चेष्टु निर्षेर विचार और नाड़न कल निकी नोक इन रेसीपी की पवे मुंब इन ओरा नमक कमेंट वह कमेंट और वावे और मूंदर वयस वाव कुटी विनीस किचन भयंकर फैन संस्कृति मोल संस्कृति मोल अम्म और कमेंट आ कमेंट वाईच भयंकर सन्ोषं तौर कुछ विनीस किचन का अल कम कंजी वे कल अब ओरा कल कल संसा अल पर इरम भाग्यम वेरों कार्टून कईपिसोडें ऐसी विनीस किचन का कुटी इन कड़े इंदा या इनुमात्र भाग्यम यानी अब एल इत्रोम स्नेपा सोष संस्कृति वावे विनिया लव आीस थैंक यू वावकुटी आंटी का पेपा सोष वावे का मेसेज वरा वन अगेन थैंक यू सो मच फॉर द लव इत्रे अक्सप्त विनी चेदा करक्ट कॉन्फिडेंस या ब्रेक आ प्रॉमिस या तरह थैंक यू अब वरू नमक सिंपि नाड़न करी का पीचिंग अवियल अब नमुक पीचिंग अवियल इनकिन पीचिंग अवियल चक्कर उपर चोर सलाड आद्यम ते तोल चट्नी ई तोल ना कटी अदिया निकल अदल जस्ट कलू ओके इवे कल नमुक एने नोक अवियल अद नीलतीशिंगीपू अद क्यों पक्षे नुप्ल नर्विक इोले एल आक अब पात्र वे नीचिंग लेश वूल वे अदावील वंदोटे उपड़ा अब नमक अवियल अरच इन नमक अरक पीचिंग कुरचू अद तेगे कुत् वे जस्टर अरपड़ी तेना
കുറച്ച് എരിവില്ലെങ്കിൽ നന്നായിരിക്കില്ല ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ഒഴിച്ചിട്ട് അരക്കാം നമുക്ക് ഒരു അര കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് ഇനി അരക്കാം പീച്ചിങ്ങ നന്നായിട്ട് തിളക്കിണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ വെള്ളം വന്നിണ്ട് കണ്ടോ ഇനി ഇത് നമ്മുടെ ഒഴിച്ചു കറിയാണല്ലോ അപ്പോൾ ഇതില കൂടെ കടന്നിട്ട് തന്നെ തിളക്കട്ടെ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ഇനി ഇങ്ങനെ വെളുക്കനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടോളിൻ തേങ്ങയുടെ നാര് കടക്കുന്നു വെളുക്കന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടോളൂ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇനി ഒന്ന് ഈ പീച്ചിങ്ങയില ഈ തൈരും പച്ചമുളകിന്റെ പച്ചമണവും ഇതെല്ലാം കൂടി ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് അസലായിട്ട് പീച്ചിങ്ങ അവിയല് ഒഴിച്ചുണ്ണാൻ റെഡി ആയിരിക്കും എത്ര സിമ്പിളാ നോക്കൂ നാടൻ നാടൻ കറികളല്ലേ ചക്കക്കുരു ഉപ്പേരിയും ചോറും പീച്ചിങ്ങ അവിയലും കൊണ്ടാട്ടു വേറെ എന്താ വേണ്ടത് ഒന്നും വേണ്ട ഓക്കേ കുറച്ച് കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ സംഭവം ഫിനിഷ് ഒരു പത്ത് മിനിറ്റും കൂടി എടുത്തിട്ടില്ല എനിക്ക് ഇത് ഉണ്ടാക്കാൻ ജസ്റ്റ് പടപടയെന്ന് എല്ലാമായി ഒരു ഒഴിച്ചു കറി റെഡി ഇത്ര സിമ്പിളായിട്ട് ഭക്ഷണം കഴിക്കണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നാടൻ ഭക്ഷണങ്ങൾ ഒരു കാലത്തും നിങ്ങൾക്ക് ദോഷം ഉണ്ടാക്കില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല വയറെരിയില്ല നെഞ്ഞത്തിങ്ങനെ എന്നും ഈ മസാലകളും എന്നും അത് കഴിക്കുന്ന സമയത്തെ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും അനുഭവിച്ചത് കൊണ്ടുമാണ് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയതിന് ശേഷം ഉണ്ടാവുന്ന ഗുണങ്ങൾ ചില്ലറയൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സിമ്പിൾ നാടൻ റെസിപ്പീസ് എപ്പോഴും ആൾക്കാരോട് ഉണ്ടാക്കാൻ പറയണത് നിങ്ങളോട് ഉണ്ടാക്കാൻ പറയണതിൻ്റെ റീസണും അതന്നെയാണ് ഒരു ദോഷമില്ലാത്ത വിഭവങ്ങളാണ് നമ്മുടെ നാട്ടും പുറത്തുള്ള ആ ഒരു കഴിക്കലേ പറയില്ലേ സോ പീച്ചിങ് അവിയൽ റെഡി അപ്പോ വിളമ്പാം ചോറ് വിളമ്പിയിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു ഉപ്പേരി പീച്ചിങ്ങ അവിയൽ കുറച്ച് കൊണ്ടാട്ടം കുറച്ച് സമ്മന്തിപ്പൊടി എൻ്റെ കാര്യം ഫൈനലൈസ്ഡ് എനിക്ക് ഇത്ര മതി എനിക്ക് കൂടുതലായിട്ടും വേണ്ട എനിക്ക് ഒന്നും വേണ്ട ഞാൻ ഹാപ്പിയാണ് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ലഞ്ചിൽ അപ്പോൾ കഴിക്കട്ടെ അപ്പോൾ ഒരു സംഭവം വന്നിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ലിൻ എഗ് കുക്കർ എന്നാണ് ഇതിൻ്റെ പേര് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി പറയണം വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന് വന്നതാണ് അപ്പോൾ കഴുകാനുള്ള ബ്രഷ് ഉണ്ട് കുത്താനുള്ള കോലുണ്ട് ഓക്കെ ഇതാണ് സംഭവം നമുക്ക് ഇപ്പോൾ കുട്ടികൾ കുക്കിംഗ് ഭയങ്കര താല്പര്യം ആയതുകൊണ്ടേ അവർക്ക് രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയൊക്കെ വേണമെങ്കിൽ ഇതിൽ പെട്ടെന്ന് ചെയ്യാം ഓക്കെ ഇതാണ് നമുക്കിതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ കാണിച്ചു തരാം ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്നത് സ്പ്രേ ഓയിൽ ബിഫോർ യൂസ് ഓക്കെ സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്തു ഇനി നമ്മൾ ഓൺ ചെയ്യുമ്പോൾ താഴെ റെഡ് ലൈറ്റ് കത്തും അത്രേ കുറച്ച് കഴിഞ്ഞാൽ അത് ഗ്രീൻ ആവും അപ്പോൾ വി ആർ റെഡി ടു ഗോ
അപ്പ ഗ്രീൻ ആയി ഇനി നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെക്കാം One. Two. രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമ്മുടെ അവർ ഇതിൽ തന്നിരിക്കുന്ന ആ സ്ക്യൂവർ ഉണ്ടല്ലോ അതിനെ ഇത് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ അവർക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ് ചെയ്യാൻ എന്നിട്ട് ഈ സ്ക്യൂവറിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി അങ്ങോട്ട് വെക്കാം അത് അവിടെ നിന്നോളും ഓക്കെ ഇനി 6-7 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സംഭവം ഇങ്ങനെ പൊങ്ങി പാമ്പ് പോലെ വരും അത്രേ വരുമായിരിക്കണം വരണം ഇതാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കാം അപ്പോൾ വെയിറ്റ് ഒരു 6-7 മിനിറ്റ്സ് എന്താണ് അവല കെൻറ്റിലേക്ക് നോക്കണമെന്ന് നോക്കണത് പേഷ്യൻസ് പോയല്ലോ പേഷ്യൻസ് പോയോ വരും വരും കുറച്ച് സമയം കൊടുക്കും അവർ 6-7 മിനിറ്റ്സ് എന്താണ് പറയുക കംപ്ലീറ്റ് കുക്കാവാനാണ് പറയണതേ ഇങ്ങനെ പൊങ്ങിട്ട് മുകളിലേക്ക് ഇങ്ങനെ വരും അത്രേ വരുമായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് വലിച്ചെടുക്കാം ഒക്കെ കുക്കാവുണ്ട് കേട്ടോ നല്ല മണവും വരുന്നുണ്ട് രാവിലെ നേരത്തെ ഇതൊക്കെ ധാരാളം കേട്ടോ പിള്ളേർക്ക് കുഞ്ച കെൻറ്റിലെത്തി നോക്കണമാതിരി നോക്കാണ്ട് മിണ്ടാണ്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നത് ഞാൻ തരാ ഓ മൈ ഗോഡ് വന്നു പുറത്തേക്ക് വന്നു കണ്ടോ ഒരു റോള് കബാബ് പോലെ റെഡിയായി പ്ലേറ്റ് എടുക്കൂ കഴിക്കാം കഴിക്കും കഴിക്കും അസലായി അത് ഇതാ വരുന്നു വീണ്ടും ഓ അത് നല്ല ചന്ത ഉണ്ട് കേട്ടോ താസ് പോയി അങ്ങനെ പൊങ്ങി വരുന്നത് അടിപൊളി മക്കളെ ഒരെണ്ണം അങ്ങോട്ട് കഴിച്ചാ ഖേദുണ്ടാവും സൂപ്പർ കഴിച്ചാലോ നല്ല പീച്ചിങ് അവിയൽ ഒരു ഫുൾ ബൗൾ ചോറും കൂടി വേണ്ട അങ്ങനെ കഴിക്കാം അസലാണ് നിങ്ങൾക്കറിയാം ചക്കക്കുരു ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാം ഞാൻ വെളുത്തുള്ളിയും കൂടി ഇടും ഗ്യാസ് ആവണ്ട പറഞ്ഞിട്ടെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ കറിയാണ് ഒരു സാധുവാണ് എന്ന് വേണമെങ്കിൽ പറയാം വളരെ ലൈറ്റാണ് അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ Dum-ta-ra-ra-ta-ra-ra-ra Dum-ta-ra-ra-ta-ra-ra-ra Vinny's Kitchen